പുതുരുചികൾ അവതരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ് ടേസ്റ്റി നിബിൾസ് എന്ന ഫുഡ് ബ്രാൻഡ്. ഈ ഓണക്കാലത്തും പുതിയ ആശയവുമായി അവർ രംഗത്തെത്തിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഓണസദ്യയുടെ ഫുൾ പാക്കേജാണ് ടേസ്റ്റി നിബിൾസ് അവതരിപ്പിക്കുന്നത്. ടേസ്റ്റി നിബിൾസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ കുര്യനാണ് ബിസിനസ് പൾസിലെ ഇന്നത്തെ അതിഥി. ടേസ്റ്റി നിബിൾസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ചെറിയാൻ കുര്യനാണ് ബിസിനസ് പേഴ്സിലെ ഇന്നത്തെ അതിഥി. നമസ്കാരം. 22 വർഷം മുമ്പാണല്ലോ തുടക്കം. തുടക്കം എങ്ങനെയായിരുന്നു എന്നറിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു വളർച്ചയുടെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റും. 2002 ഫാക്ടറി കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. 2003 മുതൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങി. ഞങ്ങൾ ബേസിക്കലി ഞങ്ങളൊരു സീ ഫുഡ് കമ്പനിയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം. ഞങ്ങളുടെ കൂടുതലും ബാക്ക്ഗ്രൗണ്ട് സീ ഫുഡ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ പ്രോഡക്റ്റും സീ ഫുഡ് പ്രോഡക്റ്റ് തന്നെയായിരുന്നു. പക്ഷേ വാല്യൂ ആഡഡ് സെക്ടറിലായിരുന്നു. ഫ്രീസ് ഡ്രൈഡ് ഷ്രിംപ് എന്ന പ്രോഡക്റ്റായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത്. അത് നന്നായിട്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ഗ്രോ ചെയ്ത് വന്നു. 13 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ട്യൂണയുടെ പ്രൊഡക്ഷനിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തു. ക്യാൻഡ് ഫുഡ്, റിട്ടോട്ട് പാക്ക്. റിട്ടോട്ട് പാക്ക് അത് അന്ന് ക്യാനിങ് അല്ലായിരുന്നു, അന്ന് പൗച്ച് പാക്കായിരുന്നു. അത് ഞങ്ങൾ എഗെയിൻ ജപ്പാനിലേക്കാണ് ആദ്യത്തെ ഞങ്ങളുടെ എക്സ്പോർട്സ്. ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടി. കാരണം ജാപ്പനീസ് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഈ ഓണക്കാലം വരുന്നു. ഇപ്പോൾ ഈ റെഡി ടു ഈറ്റ് എന്നൊരു ഒരു പുതിയ ഒരു സിസ്റ്റം, ഇപ്പോൾ ഒരു പരീക്ഷ എന്ന് വെച്ചാൽ വേറെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഫുൾ ഒരു സദ്യ എന്ന രീതിയിൽ എങ്ങനെയാണ് അതിലോട്ട് എത്തിയത്? എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഒക്കെ വരുന്നത്? അതിൻ്റെ അകത്ത് അങ്ങനെ തുടങ്ങാനുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്, നമ്മൾ ഓണത്തിന് പലപ്പോഴും സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഹോട്ടലുകളെ ആശ്രയിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിനെ ആശ്രയിക്കേണ്ടി വരുന്നു. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ വളരെ വളരെ ക്രൗഡഡ് ആയിരിക്കും. പിന്നെ നമ്മളവിടെ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. ഒരുപാട് വെയിറ്റ് ചെയ്യണം. സോ അപ്പോൾ അന്ന് മുതൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കൈവശം ഈ ടെക്നോളജി ഉണ്ട്, യുനോ ഹൗ അബൌട്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ മട്ട മട്ടേരി, അതായത് യുനോ ചോറ്, കേരളത്തിലെ റൈസ്, കേരള റൈസ് അത് കുക്ക് ചെയ്ത് അത് പെർഫെക്റ്റ് ചെയ്യാനായിട്ട് തോന്നി. പക്ഷേ വളരെ ശ്രമകരമാണ്. അതായത് കേരള റൈസ് എന്ന് പറയുന്നത് അതിൻ്റെ യുനോ കുക്കിംഗ്, അതായത് കുറച്ചുകൂടെ സ്റ്റിക്കിയാണ് കമ്പയർഡ് ടു ബിരിയാണി റൈസ് ഓർ വൈറ്റ് റൈസ്. അപ്പം അതുകൊണ്ട് അത് വളരെ സ്റ്റിക്കിയായിട്ട് എനിക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടി. പക്ഷേ അതുകൊണ്ട് ഒരുപാട് അതിൻ്റെ അകത്ത് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് ചെയ്യേണ്ടി വന്നു. ഓഫ്കോഴ്സ് ഞങ്ങൾക്ക് ജാപ്പനീസ് ടെക്നോളജിയും ആക്സസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് യുനോ ഹീറ്റിംഗ് പ്രൊഫൈൽ നമുക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അതിൽ അന്ന് പെർഫെക്റ്റ് ചെയ്തെടുത്തത്. അപ്പം തീർച്ചയായിട്ടും അതിനൊരു വലിയൊരു സാധ്യത കണ്ടു. കാരണം ഒന്ന്, കേരളത്തിലെ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക്, സമയമില്ലാത്ത ആൾക്കാർക്ക് ഓണസദ്യ ഇന്നെ കൺവീനിയൻസ് പാക്ക്. ഓൾസോ മറുനാടൻ മലയാളികൾ, മേ ബി പീപ്പിൾ ഹു ആർ ഔട്ട്സൈഡ് ലിവിങ് ഔട്ട്സൈഡ് ഓഫ് കേരള ഇൻ സിറ്റീസ്, എസ്പെഷ്യലി പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ IT ഫീൽഡ്സ് എക്സെട്ര, അവർക്കൊന്നും ഇത് ഒരു ഓണത്തിന് കിട്ടുന്ന ഒരു ഒരു ദിവസത്തെ അവധിയായിരിക്കും. ആ സമയത്ത് സദ്യ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതിന് സദ്യ ഉണ്ടാക്കി ഒരുപാട് വേസ്റ്റേജ് വരും. പ്രത്യേകിച്ച് രണ്ടുപേരുള്ള കുടുംബത്തിൽ തീർച്ചയായിട്ടും സദ്യ ഇസ് എ ലോട്ട് ഓഫ് വേസ്റ്റ്. സോ തീർച്ചയായിട്ടും അതിന് അതൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ കണ്ടു, ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ കണ്ടു. സോ വി വർ ട്രൈങ് സിംപ്ലി ട്രൈങ് ടു ഫിൽ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ട്രോട്ട് പ്രോസസ്സിങ് അത് പെട്ടെന്ന് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകുന്നത് എന്താണ്, അതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്താണ്? ദിസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് പ്രഷർ കുക്കിംഗ്, അല്ലെ പ്രഷർ കുക്കർ ഉപയോഗിച്ചുള്ള കുക്കിംഗ്. നമ്മളെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് പ്രഷർ കുക്കർ. ഈ റിട്ടോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ലാർജ് പ്രഷർ കുക്കർ. ഇറ്റ് ഇസ് സോ ലാർജ് ദാറ്റ് യു ക്യാൻ വാക്ക് ഇൻ ടു ദാറ്റ്. പ്രഷർ കുക്കർ അപ്രൈറ്റായിട്ട് നിൽക്കുന്നു, റിട്ടോട്ട് ഹൊറിസോണ്ടലായിട്ടിരിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൽ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ സെയിമാണ്. അപ്പം നമ്മൾ ഈ ഈ ഒരു റിട്ടോട്ട് പ്രോസസ്സിങ്ങിൽ സംഭവിക്കുന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ, നോർമലി വെള്ളം ചൂടാകുന്നത് 100 ഡിഗ്രിയിലാണ്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ 100 ഡിഗ്രീസ്
എത്തും, അത് തിളച്ച് മറിയും. അതിൽ കൂടുതൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 100 എന്നുള്ളത് 101, 105, 110, 115 അങ്ങനെ, അതുകൊണ്ട് അതാണ് പ്രഷർ ടെക്നോ പ്രഷർ കുക്കറിൻ്റെ അകത്തെ ടെക്നോളജി. ഇത് തന്നെയാണ്, ഇതൊരു ഇൻഡസ്ട്രിയലൈസ്ഡ് വേർഷനിലേക്ക് വരുമ്പോഴാണ് ഈ പ്രഷർ കുക്കറിനെ റിട്ടോട്ട് എന്ന് വിളിക്കപ്പെടുന്നത്. സോ ദാറ്റ് ഇസ് എ സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് എ റിട്ടോട്ട്. ഇപ്പം ഈ ഹയർ ടെമ്പറേച്ചറിൽ കുക്കിംഗ് നടക്കുന്ന സമയത്ത് ബാക്ടീരിയ, അതായത് 100 degrees ചാകാത്ത ബാക്ടീരിയ ഉണ്ട്, അതായത് ഹാംഫുൾ ബാക്ടീരിയ അല്ല, എന്നാലും ഭക്ഷണത്തെ സ്പോയിൽ ചെയ്യുന്ന ബാക്ടീരിയ 100 degrees മേലോ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ആ ബാക്ടീരിയ കൂടെ നമ്മൾ കില്ല് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമേ ഫുഡ് സുരക്ഷിതമായിട്ടിരിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ഈ ഇഞ്ചക്ഷനൊക്കെ സിറിഞ്ച്, പണ്ട് ഇപ്പോഴെല്ലാം ഡിസ്പോസിബിൾ സിറിഞ്ചാണ്, പണ്ടത്തെ കാലത്തൊക്കെ സിറിഞ്ച് അല്ലെങ്കിൽ സൂചി ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഈ പ്രഷർ കുക്കർ വെച്ച് 115, 121 degrees വെച്ച് ചൂടാക്കിയാണ് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതിൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ ആ ഡിഗ്രിയിൽ വരുമ്പോഴും മാത്രമേ എല്ലാ ബാക്ടീരിയയും ചത്തുപോകുള്ളൂ. അപ്പം ഈ തത്വമാണ് നമ്മൾ റിട്ടോട്ട് കുക്കിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, റിട്ടോട്ട് പ്രോസസ്സിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഹയർ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്ത് ബാക്ടീരിയ എല്ലാം കളയുക. അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഭക്ഷണത്തെ, നമ്മൾ ഏത് ഭക്ഷണമാണോ അതിൽ പ്രോസസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ ഭക്ഷണത്തെ ഒരു അടച്ച കണ്ടെയ്നറിനകത്താക്കി അതിനകത്തെ എയർ വലിച്ചെളിയുക. അത് ബാക്ടീരിയയ്ക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ വേണം, ആ ഓക്സിജൻ ഇല്ലാണ്ടാക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഉള്ള ഏത് ഫുഡിലും ബാക്ടീരിയ ഉണ്ട്, ആ ബാക്ടീരിയ കംപ്ലീറ്റ് കിൽ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ അതിന് അത് ഏത് കണ്ടെയ്നറാണ് വരുന്നത്, ആ കണ്ടെയ്നറിൽ അത് അതിന് പറയുന്ന സീലിംഗ് എന്ന് പറയുന്നത് ഹെർമെറ്റിക്കലി സീലിംഗ്, അതായത് യാതൊരു എക്സ്ചേഞ്ച് ഓഫ് എയർ അതിനകത്ത് നടക്കില്ല, അതിൻ്റെ സീലിംഗ് അത്ര പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു പൗച്ച് നമ്മൾ റിട്ടോട്ട് പ്രോസസ്സിങ് നമ്മൾ ക്യാനിൽ ചെയ്യും, പൗച്ചിൽ ചെയ്യും. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ പൗച്ച് ഒരു വെറും പ്ലാസ്റ്റിക് ബാഗാണ്, അല്ല. ഇത് ഈ പൗച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇറ്റ് ക്യാൻ ബി കോൾഡ് ലൈക്ക് എ ഫ്ലെക്സിബിൾ ക്യാൻ, അതായത് ക്യാനിൻ്റെ അതേ പ്രോപ്പർട്ടി ലഭിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ പാക്കേജിംഗ് ആണ് ഈ റിട്ടോട്ട് പൗച്ച് എന്ന് പറയുന്നത്. അതിന് മൾട്ടി ലെയേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് അലൂമിനിയം ലെയറുണ്ട്, അതുപോലെ പല, അതായത് ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ആകാത്ത തരം ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കും, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്സ്. അത് എത്ര, അത് ഇപ്പം 120, 130 degrees ചൂടാക്കിയാൽ അത് മെൽറ്റ് ആവില്ല, അത് ഫുഡ് ഗ്രേഡും കൂടിയാണ്. അത് പറയുന്ന പോലെ അത് FDA ഒക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണിത്. ഇത് ലോകത്തിലെ ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് അതൊരു വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇതൊരു പ്രൂവൻ ടെക്നോളജിയാണ്. അതായത് ലോകത്തിലെ എല്ലാ ആർമീസും സർവൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ യുദ്ധ വാർഫ്രണ്ടിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ ഓൾ സർവൈവിങ് ഓൺ ക്യാൻഡ് ഫുഡ് ആൻഡ് റിട്ടോട്ട് പൗച്ച്ഡ് പാക്ഡ് ഫുഡ്. സോ അത് ആർമി അപ്രൂവ്ഡ് ആണ്. ഇറ്റ് ഈസ് എ വെരി സേഫ് പാക്കേജിംഗ്. സാർ, ഇപ്പോൾ റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ മാർക്കറ്റിൽ, ഇതൊരു ഫുൾ സദ്യ, അതിനകത്ത് എന്തൊക്കെ വരും? ഞങ്ങളിപ്പം അവതരിപ്പിച്ചതിനകത്ത് ഒരു നമുക്ക് മട്ട റൈസുണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, പുളിയിഞ്ചി, അങ്ങനെ ചില വിഭവങ്ങൾ, പിന്നെ രണ്ട് പായസമുണ്ട് അതിനകത്ത്, പാലട സദ്യ പാലട അതുമുണ്ട്. സോ ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള, അതായത് ഈ വർഷത്തെ ഞങ്ങൾ എക്സ്പീരിയൻസ് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഭാവിയിൽ ഞങ്ങൾക്ക് കൂടുതൽ റേഞ്ചസ് ഓഫ് പ്രോഡക്ട്സ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഇപ്പോഴുള്ളത് പ്രധാനമായിട്ടും റൈസ്, അവിയൽ, സാമ്പാർ, പുളിയിഞ്ചി ഇങ്ങനെയുള്ള വിഭവങ്ങളാണുള്ളത്. കേരള മാർക്കറ്റ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് സംബന്ധിച്ച റിസർച്ചൊക്കെ നടന്ന് കാണുമല്ലോ? ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് കടയിൽ കൊണ്ടുവച്ച് വയ്ക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് കാരണം ഇതിനാവശ്യമുള്ള ആൾക്കാരെ ഞങ്ങൾ കണ്ടെത്തി അവരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ tastenables.in എന്ന ഒരു വെബ്സൈറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരു ഇ-കോമേഴ്സ്. അപ്പോൾ അത് ഓപ്പറേഷനിലാണ്. അപ്പം ഇത് ആവശ്യമുള്ള ആൾക്കാർ tastenable.in എന്ന വെബ്സൈറ്റിൽ ചെന്നിട്ട് അവർ ഓർഡർ ചെയ്യുന്നു. അപ്പം ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ ഞങ്ങൾ വാങ്ങിക്കൂ, അത് ഇത് വാങ്ങിക്കുള്ളൂ. അപ്പോൾ അൺസോൾഡ് എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല.
ഓർഡർ അനുസരിച്ചായിരിക്കും, ഓർഡർ അനുസരിച്ച് ആയിരിക്കും ഇത് പോകുക. വെബ്സൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴോ, നേരത്തേതിനെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതലും ഈ ഓൺലൈൻ ആണല്ലോ, ഫുഡ് ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണോ, എസ്പെഷ്യലി ടേസ്റ്റി നിബിൾസിന്? അതെ, അതായത് ഈ കോവിഡ് മുതൽ ഇങ്ങോട്ട് ഒരു, അതായത് ഇന്ത്യൻ ജനതയ്ക്ക് ചെയ്ത ഒരു ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റാണ് അവെയർനെസ് ഓഫ് ഇ കോമേഴ്സ്. തീർച്ചയായിട്ടും ഇന്ന് അതായത് സാങ്കേതികവിദ്യ അറിയാത്ത അല്ലെങ്കിൽ ടെക്സാവി അല്ലാത്ത വീട്ടമ്മമാർക്കാർ പോലും ഇന്ന് ഒരുപാട് സംഗതികൾ amazon.com എന്ന് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഡോട്ട് ഇൻ എന്ന് വാങ്ങിക്കുന്നു. അപ്പം നമുക്ക് ആവശ്യമുള്ള സംഗതികൾ വീട്ടിലെത്തിക്കാനുള്ള ഒരു ഒരു ഉപാധി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇനോ ലോകം ഒട്ടൊക്കെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, ഈവൻ കേരള ഓൾസോ, ഈവൻ നോൺ ടെക്സ് ഹാവി പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് യൂസിങ് ഇ കോമേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അതിനൊരു പ്രത്യേകതയുണ്ട്. അത് അതുകൊണ്ട് ഇന്ന് അതൊരു വലിയൊരു സാധ്യതയാണ്. തീർച്ചയായിട്ടും ഞങ്ങളും അത് ഉപയോഗിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് കിട്ടുന്നത്. എന്തൊക്കെയാണ് ഈ ടേസ്റ്റി നിബിൾസിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഒപ്പം തന്നെ ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് അല്ല, ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഓക്കെ, ഞങ്ങളുടെ ഇപ്പോഴുള്ള ഫാക്ടറി അരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ്. അത് ഒരു ഞങ്ങളുടെ കോംപ്ലക്സിൻ്റെ അകത്ത് മൂന്ന് ഫാക്ടറികളാണ് ഉള്ളത്. ഒന്ന് ഫ്രീസ് ഡ്രൈഡ് ഷ്രിമ്പ് ചെമ്മീൻ്റെ ഫാക്ടറി, പിന്നെ ഞങ്ങൾക്ക് ഒരു ക്യാനിങ് ട്യൂണ ക്യാനിങ് ഫാക്ടറി ഉണ്ട്. അതുപോലെ ഞങ്ങൾക്ക് മറ്റ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ചെയ്യാനായിട്ട് മൂന്ന് പ്രത്യേക പ്രോസസ്സിങ് ഹോളുകളായിട്ട് വേറൊരു കോംപ്ലക്സ് കൂടെ ഉണ്ട്. അപ്പോൾ അരൂർ, അത് അരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ റെഡി ടു ഈറ്റിൻ്റെ ഈ ഒരു നല്ല റിസൾട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വി ആർ കൺസിഡറിങ് ആൻ എക്സ്പാൻഷൻ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫാക്ടറി ഒക്കെ അടുത്തൊരു വർഷത്തേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ഫാക്ടറി തന്നെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ തീർച്ചയായിട്ടും അതിൽ കൂടുതലുള്ള ഡിമാൻഡ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഡീഷണൽ ഫെസിലിറ്റീസ് വേണ്ടി വരും. അപ്പോൾ അതിനെപ്പറ്റി ഓൾറെഡി ആലോചിച്ച് കഴിഞ്ഞു. ടേസ്റ്റി നിബിൾസിൻ്റെ അടുത്തൊരു ഘട്ടം എക്സ്പോർട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്? ഞങ്ങൾ കാൻറ്റൂൺ, ഇപ്പം മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെ പല രാജ്യങ്ങളിൽ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റെഡി ടു ഈറ്റ് ഇപ്പം ഞങ്ങൾ ഒരു ഷിപ്മെൻറ്റ് കാനഡക്ക് അയച്ചു. അതുപോലെ യു കെ, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള മാർക്കറ്റിലേക്ക് ഞങ്ങൾ ചെറിയ ഷിപ്മെൻറ്റ്സ് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നല്ലൊരു ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് ജപ്പാൻ മാർക്കറ്റിലേക്ക്. പിന്നെ ഞങ്ങൾ ഫിഷ് ബിരിയാണി ഇപ്പം ഒരു ആദ്യം ഒരു ട്രയൽ ലോട്ട് അയച്ചു, അത് അക്സെപ്റ്റഡ് ആയി. അതിപ്പോൾ ഇന്ന് ജപ്പാനിൽ ഓൺലൈനിൽ ടേസ്റ്റി നിബിൾസ് ബിരിയാണി അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഇവിടെ വയ്ക്കുന്ന അതേ ഫോർമുലേഷനിലാണ് ഞങ്ങൾ ജപ്പാനിലോട്ട് വായിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു അക്സെപ്റ്റൻസ് ആണ്. ഇപ്പോൾ ഞങ്ങൾ വേറെ ഒരു ആറ് വേറെ ഒരു അഡീഷണൽ ആറ് പ്രോഡക്റ്റ് ബിരിയാണിയോട് ചേർന്ന് ഏഴ് പ്രോഡക്റ്റ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സാമ്പാർ, അവിയൽ, ആക്ച്വലി ഒരു 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 ചെറിയ ഷിപ്മെൻ്റ് ഇപ്പോൾ പോയി കഴിഞ്ഞു. അവിയൽ, സാമ്പാർ, ഫിഷ് ബിരിയാണി ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു ഏഴ് പ്രോഡക്റ്റ് ഇപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഷിപ്മെൻ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണം ഇന്ന് ഇന്ത്യക്കാർ പല രാജ്യങ്ങളിലുണ്ട്. ഐ ടി പ്രൊഫഷണൽസ് ആർ സോ മെനി പീപ്പിൾ ഈവൻ ഇൻ ജപ്പാൻ. അപ്പോൾ അവർക്കൊക്കെ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ അല്ല. അത് അതേ സാഹചര്യമാണ് മറ്റു രാജ്യങ്ങളും കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓവർസീസ് മാർക്കറ്റും ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്.